ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു പണാധിപത്യമാക്കി മാറ്റാനുള്ള ബി ജെ പി ശ്രമത്തിന് ഒരു കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റിരിക്കുകയാണ്. സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് ബോണ്ട് അഥവാ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി സംഭാവന ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് ഫണ്ട് നൽകുന്നു എന്ന വിവരം രഹസ്യമാക്കി വയ്ക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ നിർണായകമായ വിധി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി 2018 അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിക്കുന്നത്. അന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാനായിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത് എന്നാണ്. ആ ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ ഒരു രൂപമെന്ന് പറയുന്നത്, മുൻപത്തെ പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി സംഭാവന നൽകുന്നതിന് പകരം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കായി അംഗീകൃത ബാങ്കുകളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകൾ, ഇത്രമായ തുകയ്ക്കുള്ള, നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാനും സാധിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ 15 ദിവസത്തിനകം പണമായി മാറ്റാനുള്ള സൗകര്യവും ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരമുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് വശമെന്ന് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്ക് ആരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകുന്നത് എന്ന വിവരം ഏതാണ്ട് പൂർണ്ണമായും അറിയാൻ ഒരു വഴിയും ഈ പദ്ധതി ഒരുക്കുന്നില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, സുപ്രീം കോടതി ഇന്നത്തെ വിധിയിൽ നിരീക്ഷിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം ഈ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ എടുത്തു പറയുകയുണ്ടായി. 3 സുപ്രീം കോടതി തൻ്റെ വിധിയിൽ എടുത്തു പറഞ്ഞ കാര്യം, ഇത്തരത്തിൽ വിവരങ്ങൾ രഹസ്യാത്മകമായി വയ്ക്കുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനമാണ് എന്നുകൂടി സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ പറയുകയുണ്ടായി. എന്തായാലും അന്തിമ വിധിക്കായി കേസ് മാറ്റിവെച്ചിരിക്കുകയാണെങ്കിലും കേസിലെ അന്തിമ വിധി കേന്ദ്ര സർക്കാരിനെതിരാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് 2018 ആരംഭിച്ചത് മുതൽ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിക്കുന്നത് ബഹുഭൂരിപക്ഷവും ബി ജെ പിക്കാണ്. 2022-23 സാമ്പത്തിക വർഷത്തിലെ കണക്ക് തന്നെ എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ആകെ ലഭിച്ച സംഭാവനയായ 2,120 കോടി രൂപയും 61%, അതായത് 1,300 കോടി രൂപയും ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ്. ഇതിലെ അപകടം എന്ന് പറയുന്നത്, ബി ജെ പിക്ക് ലഭിച്ച ഈ 1,300 കോടി രൂപ ആര് നൽകി, എന്തിന് നൽകി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അസാധ്യമാണ്. എന്നാൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പിയെക്കാൾ ഏറെ വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ടിൽ ഇതേ സാമ്പത്തിക വർഷം ലഭിച്ചത് വെറും 171 കോടി രൂപയാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ബി ജെ പി ഒരുക്കി വച്ച കെണി എത്ര വലുതാണ് എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു രഹസ്യാത്മകത സൂക്ഷിക്കാൻ അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജനങ്ങളുടെ അവകാശത്തെ ലംഘിക്കുന്നതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ്.